ഹേ മാധവ ഗീതാംബര ഞാൻ നിന്നെ അച്ഛൻ വഴക്ക് പറഞ്ഞെന്ന് കേട്ടു, ഉള്ളതാണോ? ഞാൻ പഠിക്കുന്നതിന്റെ കാര്യം പറഞ്ഞ അച്ഛൻ ദേഷ്യപ്പെട്ടത്. ഇനി ഞാൻ അവിടെ പഠിപ്പിക്കുന്നൂടി അച്ഛൻ അറിഞ്ഞല്ലോ. കൊന്നാളെയും അവിടുത്തെ കൂട്ടുകാരനെ വായി നോക്കുന്നുണ്ടെന്ന് കൂടി അറിഞ്ഞോ, രണ്ടു പ്രാവശ്യം കൊന്നാളെയും. ആകെ ടെൻഷനായല്ലോ. അങ്ങനെ പേടിക്കാൻ മാത്രം ഒന്നുമില്ല ചേച്ചി. അതെന്താ? അതൊക്കെ അച്ഛൻ അറിയാതെ നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നാലും ടെൻഷനാ. എന്നാ പിന്നെ പഠിപ്പിലിറത്തി വീഡിയോ ഒന്നിരിക്കേ, അല്ലെങ്കിൽ അച്ഛന്റെ മുഖത്ത് കാര്യം പറയാനുള്ള തഞ്ചടം വേണം. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. എങ്കിൽ ടെൻഷൻ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. വരുന്നത് വഴിക്ക് വെച്ച് കാണാന്ന് കരുതി മുന്നോട്ട് പോവാ. അങ്ങനെ പറ്റില്ല, എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ. വേറെന്ത് വഴി? ഞാനിതുവരെ പഠിപ്പിക്കുന്ന അല്ലാതെ പഠിക്കുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഇനി അതിൽ കൂടി ഒന്ന് ശ്രദ്ധിച്ച് പ്രിലംസ് ഒന്ന് എഴുതി നോക്കിയാലോ? എഴുതിയാലും കിട്ടാനൊന്നും പോകുന്നില്ല, എന്നാലും എഴുതിയെന്ന് പറഞ്ഞ റിസൾട്ട് കാണിക്കാലോ. എന്നിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ പോകാൻ പറ്റും. പുരോഗമനമുണ്ടല്ലോ, ഇത് കൊള്ളാം, നല്ല ഐഡിയ. ഇനി എക്സാം എഴുതുമ്പോ അറിയാതെ എങ്ങാനും ചേച്ചിക്ക് റാങ്ക് കിട്ടിയാ നമുക്കൊരു കളക്ടർ കിട്ടുമല്ലോ. ചേച്ചി കളക്ടർ ആയിട്ട് വേണം, എനിക്കൊരു വിലസ് വിലസ്. പിന്നെ കളക്ടർ, അതിനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. ഇതൊക്കെ എല്ലാ എക്സാം എഴുതിട്ടും ചേച്ചി പറയുന്നതാ, എന്നിട്ട് റിസൾട്ട് വരുമ്പോ എല്ലാത്തിനും 95% ആയിരിക്കും. ഞാൻ ഭയങ്കര എളുപ്പമാണെന്ന് പറഞ്ഞ അതിനർത്ഥം 80% എന്നാ. ആ വ്യത്യാസമുണ്ട്. ചിരിക്കണ്ട, ഞാൻ പറഞ്ഞ സത്യം. പിന്നെ ഈ രണ്ടു മൂന്ന് വർഷം അവിടെ പഠിപ്പിക്കാൻ പോകാനുള്ള ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷേ ഈ മാസം തന്നെ അർജുനോട് പറയാനുള്ളത് പറയണം, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് പറയിപ്പിക്കണം. അല്ലാതെ ഈ പരിപാടി തുടർന്ന അയാൾക്ക് വേറെ ആള് സെറ്റായി എന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്ന് കരയരുത്. ഞാനങ്ങനെ കരയൊന്നുമില്ല. അപ്പൊ എന്തായാലും പറയാൻ ഉദ്ദേശം ഇല്ലല്ലേ? അതിനൊക്കെ സമയം വരുവടി, അപ്പൊ പറഞ്ഞോളാം. നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനെ ഇച്ചിരി ബോധം കൂടെ ദൈവം കൊടുത്തിരുന്നെങ്കിൽ എത്ര സന്തോഷമായിട്ട് സമാധാനമായിട്ട് നമ്മൾ ജീവിച്ചാണ്. ഇതിങ്ങനെ പേടിച്ചും ഒളിച്ചും ഓരോ കൊള്ളത്തിനും കൂടെ ഒപ്പിച്ചും എന്തൊരു പാടാ ചേച്ചി. ഇതെല്ലാം ഞാനല്ലേ ഒപ്പിക്കുന്നെ, അതിന് നീ എന്തിനാ ഇങ്ങനെ ഫീൽ ചെയ്യുന്നെ? എന്റെ ചേച്ചി കൂടി വിഷമിക്കുന്നത് എനിക്ക് സങ്കടമല്ലേ, അതുകൊണ്ടാ. എന്തോ വലിയ കള്ളത്തരങ്ങൾ നീ ഒപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അതിന്റെയാ ഈ ടെൻഷൻ. ഞാനൊരു കള്ളത്തരം ഒപ്പിക്കുന്നില്ല. ഒന്നുമല്ല, ഞാനല്ല നിന്നോട് പറയും, പക്ഷെ നീ നിന്റെ ഒരു കാര്യം എന്നോട് പറയില്ല. ഞാനെന്താ പറയാതിരുന്നേ, ഞാൻ എല്ലാം ചേച്ചിയോട് പറയുന്നുണ്ട്. പിന്നെ ചേച്ചിയുടെ കള്ളത്തരങ്ങളൊക്കെ എന്നോട് പറയുന്നല്ലോ, ഞാൻ കണ്ടുപിടിക്കുന്നതല്ലേ. അപ്പൊ നിവൃത്തിയില്ലാതെ കുറ്റസമ്മാനം നടത്തി എല്ലാം പറയും. അങ്ങനെ ഞാൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോ വലിയ സെന്റിമെന്റ്സ് ഡയലോഗ് കൊണ്ട് വന്നിരിക്കുന്നു, ഞാൻ എല്ലാം പറയും, നീ ഒന്നും പറയുന്നില്ലെന്ന്. ഞാൻ ചേച്ചിക്ക് വേണ്ടി ഓരോ ഐഡിയ ഉണ്ടാക്കി പറയുന്നതേ, സത്യത്തിൽ എനിക്കൊരു കൊള്ളത്തരവുമില്ല. ഞാൻ ഭയങ്കര ഡീസന്റ് ചേച്ചി. ഒരു ദിവസം ഞാനെല്ലാം കണ്ടുപിടിക്കും. എന്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ നടക്കാതെ അച്ഛനെ പറ്റിക്കാനുള്ള വഴികൾ അന്വേഷിക്കും. അല്ലെങ്കിൽ ഉള്ള സമയത്തിന് എന്തെങ്കിലും പഠിച്ച് IAS എഴുതിയെടുക്കാൻ നോക്ക്. ഓ, ഉത്തരവ്, പഠിച്ചോളാം. എങ്കിൽ വേഗം ആയിക്കോട്ടെ. അങ്കിള് എനിക്ക് വേണ്ടി ശ്യാമയെ വിവാഹം ആലോചിച്ചല്ലേ? അതെ, വെറുതെ ഒരു പരിചയമില്ലാത്ത ഒരു പെണ്ണ് നമ്മുടെ കുടുംബത്തിൽ വന്നു കയറിയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെല്ലാം ഓർത്തപ്പോ ശ്യാമയായാൽ നല്ലതല്ലേ എന്ന് ഞാൻ വിചാരിച്ചു. അതുമാത്രമല്ല,
ശ്യാമയുടെ കാര്യത്തില് എനിക്കൊരു സമാധാനം കിട്ടുമല്ലോ. ഇപ്പോഴത്തെ പയ്യന്മാരെ വിശ്വസിച്ച് എങ്ങനെ മകളെ കല്യാണം കഴിച്ചയക്കും? ആദർശാവുമ്പം എനിക്കൊരു ഉറപ്പുണ്ടല്ലോ. അങ്കിള് പറയുന്നത് അങ്കിളിന്റെ വ്യൂ പോയിന്റ് ആണ്. പക്ഷേ എന്റെ അവസ്ഥ എന്താന്ന് വെച്ചാ, ഞാനൊരു വിവാഹത്തിന് ഒട്ടും മാനസികമായിട്ട് തയ്യാറായിട്ടില്ല. പിന്നെ ശ്യാമയെ ഞാൻ അങ്ങനൊന്നും കരുതിയിട്ടുമില്ല. വിസ്മയുടെ കാര്യത്തിൽ അങ്കിളാണ് എന്നെ സഹായിച്ചത്. എന്നിട്ട് അങ്കിളിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു നീക്കം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. അതിന് വിസ്മയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് മാത്രമല്ല എന്നോട് പറഞ്ഞിട്ടുള്ളൂ, ഒരു വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതെ, അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അത് തെറ്റാണ്. പക്ഷേ എൻ്റെ അവസ്ഥ അതാണ്. അങ്കിൾ എന്നെ ഒന്ന് മനസ്സിലാക്കണം. ഞാനിത് പല രീതിയിലും അമ്മയോടും സുഭദ്രാൻ്റിയോടും പറഞ്ഞു. പക്ഷേ അവർക്കൊന്നും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. സുഭദ്രാൻ്റി ആണെങ്കിൽ എന്തോ ജാതകത്തിൻ്റെയോ ഗൃഹസ്ഥാനത്തിൻ്റെയോ ഒക്കെ കാര്യം പറഞ്ഞ് ഞാൻ ഉടനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് പറയുക. അങ്കിള് സത്യം പറയാമല്ലോ, ഞാൻ നല്ല ടെൻഷനില്ല. എനിക്ക് ആരോടും ഒന്നും തുറന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ആദർശിനോട് ഒരമ്മാവന്റെ സ്ഥാനത്ത് നിന്നല്ല ഞാൻ ഇതുവരെ സംസാരിച്ചത്. ആദർശിന് എന്ത് വേണമെങ്കിലും എന്നോട് തുറന്നു പറയാം. ദാ, എന്നെ കൊണ്ടാകുന്ന എല്ലാ സഹായവും ചെയ്തു തരാൻ ഞാൻ ഒരുക്കവുമാണ്. എന്നെ ഒരു സുഹൃത്തിനെ പോലെ കണ്ടാ മതി. എങ്കിൽ എന്നെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്ക്. എനിക്കിപ്പോ ഒരു വിവാഹവും വേണ്ട. ഞാൻ ഇങ്ങനെയൊക്കെ സന്തോഷമായിരുന്നു കഴിഞ്ഞോട്ടെ. ഓക്കെ, അത് ഞാൻ ഏറ്റു. പക്ഷേ ആദർശ് എന്നോട് സത്യം പറയണം. ഇത്ര ഉറപ്പിച്ച് ഒരു വിവാഹവും വേണ്ട എന്ന് ആദർശ് പറയണമെങ്കിൽ അതിന് ശക്തമായൊരു കാരണം ഉണ്ടാവണം. എന്താ കാരണം? വല്ല പ്രണയ നേരാശ വേണോ? ഇല്ല, അങ്ങനൊന്നുമില്ല. പിന്നെന്താ? അല്ല, വേറെ ആർക്കെങ്കിലും വാക്കുകൊടുത്തിട്ട് കാത്തിരിക്കുകയാണോ? അല്ലെങ്കിൽ പിന്നെന്താ? മാനസികമോ ശാരീരികമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എന്താണെങ്കിലും തുറന്നു പറ. അങ്കിള്, ഈ പറഞ്ഞൊന്നും അല്ല എന്റെ പ്രശ്നം. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. പിന്നെ എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. എന്ത് ലക്ഷ്യം? ഈ കമ്പനി അച്ഛനായിട്ട് തുടങ്ങിയതാ. അമ്മയായിട്ടത് നഷ്ടമൊന്നും വരാതെ നിലനിർത്തി. പക്ഷേ അച്ഛൻ സ്വപ്നം കണ്ടൊരു വളർച്ചയിലേക്ക് കമ്പനി ഇതുവരെ എത്തിയിട്ടില്ല. അത് എനിക്ക് സാധിക്കണം. അച്ഛൻ സ്വപ്നം കണ്ടതിനേക്കാൾ വലിയ ലെവലിലേക്ക് എനിക്ക് ഈ കമ്പനി എത്തിക്കണം. അതാണ് എന്റെ ലക്ഷ്യം. അതിന് വിവാഹം ഒരു തടസ്സമാണോ? ദേവേട്ടൻ കമ്പനി തുടങ്ങുന്നത് തന്നെ വിവാഹത്തിന് ശേഷമാ. എനിക്കത് പോരാ. എന്റെ മുഴുവൻ ശ്രദ്ധയും കമ്പനിയിൽ വേണം. കല്യാണം കഴിച്ചാൽ അത് ശരിയാവില്ല. എത്രയൊക്കെന്ന് പറഞ്ഞാലും വിവാഹം കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഫാമിലിക്കാ കൊടുക്കുക. അതെന്റെ ലക്ഷ്യത്തെ ബാധിക്കും, എന്റെ മനസ്സിനെ ബാധിക്കും. ശരി, എനിക്ക് മനസ്സിലായി. ആദർശിന് വേണ്ടത് എന്റെ സപ്പോർട്ടല്ലേ, അത് ഞാൻ ഉറപ്പു തരാം. ഇനി ആദർശ് പറയാതെ ഒരു വിവാഹാലോചനയും മുന്നോട്ട് പോകില്ല. ഏത് വന്നാലും അത് ഞാൻ തടഞ്ഞോളാം. എന്താ പോരെ? മതി അങ്കിൾ, ഒടുവിൽ എന്നെ മനസ്സിലാക്കാൻ അങ്കിളെങ്കിലും ഉണ്ടായല്ലോ. താങ്ക് യു അങ്കിൾ. എടാ, നിന്റെ കാര്യത്തിൽ ഒരു പരിഗണനയും തരാതെ അയാൾ ആ പെണ്ണിന്റെ കല്യാണം നടത്തുകയാണെങ്കിൽ അതങ്ങ് മുടക്കണം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല മുത്തശ്ശ. എടാ, മനസ്സ് വെച്ചാ മാർഗം തനിയെ ഉണ്ടാവും. ഒരു കാര്യം ചിന്തിച്ചു തുടങ്ങുന്നതിന് മുമ്പേ അതിന് തടസ്സം നിൽക്കരുത്. മീരയെ കല്യാണം കഴിക്കാൻ വരുന്ന ആളുടെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അതൊക്കെ അറിഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതും ശരിയാണ്. ധൃതി വേണ്ട, കാത്തിരിക്കാം. കാര്യങ്ങൾ ഏകദേശം ഉറപ്പിക്കുന്ന അവസ്ഥയാകുമ്പോൾ നമുക്ക് കല്യാണം മുടക്കാനുള്ള വഴികൾ നോക്കാം. എടാ, നിന്റെ കാര്യത്തിൽ ഒരു വഴി കണ്ടെത്തേണ്ടതും നിന്റെ രണ്ടാനച്ഛന്റെ ഉത്തരവാദിത്വമാ. അത് ചെയ്യാതെ അയാൾ അയാളുടെ മോളുടെ ജീവിതം മാത്രം സുരക്ഷിതമാക്കാൻ നോക്കുന്നതേ പന്തിയിൽ പക്ഷഭേദം കാണിക്കുന്നത് പോലെയാ. അത് ശരിയല്ല. അത് സമ്മതിച്ചു കൊടുക്കാനും പറ്റില്ല. ആ, ഇതൊക്കെ നമുക്ക് പറയാനല്ലേ പറ്റൂ. ഹരിയച്ഛൻ എനിക്ക് വേണ്ടി പണം മുടക്കി ഒന്നും ചെയ്യില്ല മുത്തശ്ശ. ഞാൻ ഒരു വർഷം ആർക്കെങ്കിലും അടിമ പണി ചെയ്താ എനിക്ക് ലോൺ എടുത്തു തരാന്നാ പറയുന്നത്. അതിന് അയാളുടെ സഹായം എന്തിനാടാ? ലോൺ വേണമെങ്കിൽ നിനക്ക് അല്ലാതെ എടുത്തൂടെ? എനിക്ക് ഏത് ബാങ്ക് ലോൺ തരാനാ? വല്ല പ്രൈവറ്റ് ബാങ്കിലും പോയി തലവെച്ച് കൊടുത്താ ജീവിതകാലം മുഴുവനും അവർക്ക് വേണ്ടി ജോലി ചെയ്യേണ്ടി വരും.
അങ്ങനാണോ? എനിക്കത് വേണ്ട. നിനക്കേ ഞാൻ മാർക്കറ്റിൽ ഒരു കട എടുത്തു തരാം, ഒരു 4-5 ലക്ഷം രൂപ വേണ്ടി വരും. എന്നിട്ട് എടാ, പഴക്കൊലയോ നാരങ്ങയോ എന്തെങ്കിലും പഴം പച്ചക്കറി സാധനങ്ങളൊക്കെയോ കച്ചവടം തുടങ്ങാമല്ലോ. അതൊന്നും എനിക്ക് ശരിയാവില്ല മുത്തശ്ശ. ഒരു കാർ വാഷ് സെന്റർ എന്റെ മനസ്സിലുണ്ട്, അതിനൊരു 30-40 ലക്ഷം രൂപ വേണ്ടി വരും. കാറുകള് എന്തിനാണ് അത്രയും കാശ്? എടാ, ഒരു ബക്കറ്റും കുറച്ച് സോപ്പ് പൊടിയും പോരെ. അതൊക്കെ പണ്ടല്ലേ മുത്തശ്ശ, ഇപ്പൊ ഹൈഡ്രോളിക് ലിഫ്റ്റും പുതിയ തരം പമ്പുകളും കുറെ സെറ്റപ്പൊക്കെ വേണം. വലിയ വില കൂടിയ കാറുകളൊക്കെ കഴുകണം, അതിനകത്തെ പൊടികളും മറ്റും വൃത്തിയാക്കി, ഫോം വാഷ്, വാക്സിങ്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അതൊന്നും എനിക്കറിയത്തില്ല. നീ 30-40 ലക്ഷം ഒക്കെ ചോദിച്ചാൽ ആര് തരാനാടാ? അതൊക്കെ ഹരിയച്ഛൻ പറഞ്ഞ ലോണായിട്ട് കിട്ടും, പക്ഷെ അങ്ങനെ പറയില്ല. പറയില്ലെങ്കിൽ നമ്മള് കല്യാണം മുടക്കും. നിന്നെ ഒരു കരയ്ക്ക് എത്തിക്കാതെ ആ പെണ്ണിന് കല്യാണം നടത്താൻ നമ്മൾ സമ്മതിക്കത്തില്ല. എന്താ, നമുക്ക് നോക്കാം മുത്തശ്ശ. നിന്റെ കൈ കാശ് വല്ല ഇരിപ്പ് ഉണ്ടോടാ? 500 രൂപ വേണം. എന്നാ വാ. മോളെ, ഞാൻ മോളോടൊരു കാര്യം ചോദിക്കാനാ വിളിച്ചേ. എന്താ അച്ഛാ? അച്ഛൻ മോളോടൊരു കല്യാണ ആലോചനയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ പയ്യന് ട്രഡീഷണൽ രീതിയിലുള്ള പെണ്ണ് കാണലിനോടൊന്നും താല്പര്യമില്ല. മോള്, ജോലി കഴിഞ്ഞിറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു കോഫി ഷോപ്പിലോ മറ്റോ കാണാൻ പറ്റുമെന്ന് എന്നോട് വിളിച്ച് ചോദിച്ചിരുന്നു. ഇന്നാണെങ്കിൽ വൈകിട്ട് അവൻ ടൗണിലുണ്ടെന്ന് പറഞ്ഞു. അച്ഛനെന്താ മറുപടി പറയേണ്ടത്? ഇന്ന് ഞാൻ ഒട്ടും ഓക്കെ അല്ല അച്ഛാ, മറ്റൊരു ദിവസത്തേക്ക് ആക്കാൻ പറ്റുമോ? ശരി, ഓക്കെ ഓക്കെ, അച്ഛൻ അങ്ങനെ പറയാം. 2-3 ദിവസം കഴിഞ്ഞ് കുഴപ്പമില്ലെന്ന് പറയട്ടെ. ശരി ശരി മോളെ. ആദർശന് അറിയാവുന്ന കുട്ടികളെ രണ്ടുപേരെയും അവൻ വേണ്ടാന്ന് പറഞ്ഞു അല്ലേ? അതെ, ശ്യാമെ അവന് ഭാര്യയെ സങ്കല്പിക്കാൻ കഴിയില്ലെന്നാ പറഞ്ഞത്. അത് ശരിയായിരിക്കാം, കുട്ടിക്കാലം മുതലേ അവളെ കാണുന്നതല്ലേ, അവന്റെ മനസ്സിൽ ഒരു പെങ്ങളുടെ സ്ഥാനമേ അവൾക്കുണ്ടാകൂ. വിസ്മയുടെ കാര്യം അവൻ ബാംഗ്ലൂർ അന്വേഷിച്ചപ്പോ അത്ര തൃപ്തികരമായ ഒരു മറുപടിയല്ല കിട്ടിയെന്ന് അവൻ പറഞ്ഞത്. പഠിക്കുന്ന സമയത്ത് കുട്ടികൾ എന്തെങ്കിലും കുസൃതികൾ കാണിച്ചെന്നിരിക്കും, അതൊരു വലിയ പ്രശ്നമായി ആദർശ് കണക്കാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ഇത്രയും ലോകപരിചയമുള്ളവനും ഒരുപാട് സഞ്ചരിക്കുകയും ചെയ്തിട്ടുള്ള ആളല്ലേ. അതെ, പക്ഷേ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ അതോടെ കഴിഞ്ഞില്ലേ? പിന്നെ നമുക്ക് മറ്റൊന്നും അങ്ങോട്ട് പറയാൻ അവസരമില്ലല്ലോ. ഞാൻ അവനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. വിവാഹം വേണ്ടെന്ന് വെക്കാൻ നമ്മളറിയാത്ത എന്തെങ്കിലും കാരണം ആദർശനുണ്ടാവും. അതുകൊണ്ടാ ഓരോ ആലോചനയും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അവൻ ഉഴപ്പുന്നത്. ചേച്ചി അന്ന് പറഞ്ഞ പ്രകാരം ഞാനവനോട് അന്വേഷിച്ചു. അങ്ങനൊരു പ്രണയവും മറ്റും ഉണ്ടെങ്കിൽ അവനത് എന്നോട് പറയാതിരിക്കുമോ എന്നാണ് അവൻ ചോദിച്ചത്. അവൻ പറഞ്ഞത് ശരിയാ. അഭിരാമിക്ക് ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ നമ്മൾ ആ വിവാഹം നടത്തി കൊടുത്തില്ലേ? അപ്പൊ ആദർശനെ ഞാൻ എതിർക്കുമെന്ന് കരുതി അവൻ എന്നോട് മറക്കേണ്ട കാര്യമില്ലല്ലോ. അത് ശരിയാ, പക്ഷേ പ്രണയമല്ലാതെ മറ്റെന്തെങ്കിലും കാരണമുണ്ടെങ്കിലോ? അല്ല, അതെന്ത് കാരണം? അതെനിക്കും അറിയില്ല. ഞാനൊന്ന് ആദർശമായിട്ട് സംസാരിക്കട്ടെ. ചേച്ചി ഓരോന്ന് പറഞ്ഞ് എന്നെ ടെൻഷനാക്കല്ലേ, പിന്നെ അതറിയാതെ മനസ്സിന് ഒരു സമാധാനവും കിട്ടില്ല. ചേച്ചി ഇന്ന് തന്നെ അവനോട് സംസാരിക്കണം. അങ്ങനെ പെട്ടെന്ന് എടുത്തു ചാടി ചോദിച്ചാ ആദർശ് ഒരിക്കലും സത്യം പറയില്ല. ഞാൻ സമയവും സന്ദർഭവും അനുസരിച്ച് സംസാരിച്ചോളാം. ശരി ചേച്ചി. ആദർശിന്റെ വിവാഹം എങ്ങനെ മുടക്കണമെന്ന് ഞാൻ ആലോചിച്ചിരിക്കുമ്പം അവൻ തന്നെ എന്നോട് പറയുന്നു അവന്റെ കല്യാണം മുടക്കാൻ. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അതിപ്പോ ഇത്ര ഞെട്ടാൻ എന്താ? ആദ്യമേ ആലോചന വേണ്ടെന്ന് ആദർശ് പറഞ്ഞല്ലേ. അതെ,
അവനെന്താ ഒരു കല്യാണവും വേണ്ടെന്ന് പറയുന്നത്? ആദർശിന് ഒറ്റയ്ക്ക് ജീവിക്കാനായിരിക്കും ഇഷ്ടം. അങ്ങനൊന്നും അല്ല, നമുക്കറിയാത്ത എന്തോ ഒരു രഹസ്യം അതിന്റെ പിന്നിലുണ്ട്. ചിലപ്പോ വല്ല പ്രണയനൈരാശ്യമായിരിക്കും. ഏ, അത്ര മണ്ടത്തരമൊന്നും അവൻ ചെയ്യില്ല. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പുറമേ വെറും പരുക്കനായി നടക്കുന്നവരായിരിക്കും ശരിക്കും സ്നേഹമുള്ളവര്. ആദർശേ, അങ്ങനെ പരുക്കനൊന്നുമല്ല, എന്ന ആരോട് സ്നേഹവും ഇല്ല. അവന്റെ മനസ്സിൽ എന്താണെന്ന് അവന് മാത്രമേ അറിയൂ. അങ്ങനെയല്ല, ആദർശിന് മാധവി ചേച്ചിയോട് നല്ല സ്നേഹമുണ്ട്. അതുണ്ട്, ചേച്ചിയോട് മാത്രം സ്നേഹവും അനുസരണയൊക്കെ ഉണ്ട്. അപ്പോ ആദർശ് സ്നേഹമില്ലാത്തവനല്ലോ. അത് മറ്റുള്ളവരോട് പ്രകടിപ്പിക്കാത്തതാ. ആ ആയിരിക്കാം. അതുകൊണ്ടാ പ്രണയ നൈരാശ്യമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞത്. അതൊന്നുമല്ല, ഇത് വേറെന്തോ സംഭവമാ. അതെന്തായാലും ഞാൻ ഉടനെ കണ്ടുപിടിച്ചിരിക്കും. മോളെ, തിരക്കിലാണോ? ഏയ് അല്ല, ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്യായിരുന്നു. ഓഫീസിൽ എന്തൊക്കെയാ വിശേഷം? എന്ത് വിശേഷം, അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ എങ്ങനെയാ, നല്ല ആൾക്കാരാണോ? ആ, നല്ല ആൾക്കാരാ, കുഴപ്പമൊന്നുമില്ല. എല്ലാരെയും അങ്ങനെ കണ്ണുടച്ച് വിശ്വസിക്കുകയൊന്നും ചെയ്യരുത്. മോളൊരു പാവമായതുകൊണ്ട് അവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. പുതിയൊരാൾ ഓഫീസിൽ വന്നാ അയാൾ അവർക്ക് മേലെ ആവാതിരിക്കാൻ വേണ്ടി പറ്റുന്നതെല്ലാം അവര് ചെയ്യും. ഇതെല്ലാം ഓഫീസിലും നടക്കുന്ന കാര്യാ. എന്റെ സീനിയേഴ്സ് ഒന്നും ഇവിടെ ഇല്ല. എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരെല്ലാം ബാംഗ്ലൂരിലെ ഓഫീസിലാ. ഇവിടെ ബാക്കിയുള്ളവരെല്ലാം വേറെ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് ഞാൻ ആർക്കും ഒരു ഭീഷണിയല്ല. അങ്ങനെയൊക്കെ നമ്മൾ കരുതും, പക്ഷേ നമ്മളറിയാതെ നമുക്ക് ചുറ്റും ഒരുപാട് ശത്രുക്കളുണ്ടാവും. സ്വന്തം ശത്രുവിനെ തിരിച്ചറിയാൻ പറ്റാത്തതാണ് ഒരാളുടെ ഏറ്റവും വലിയ പരാജയം എന്നാ പറയുന്നത്. എന്നോട് എന്തിനാ ബീനമ്മേ മറ്റുള്ളവർക്ക് ശത്രുത തോന്നുന്നേ? ഇനി അങ്ങനെ തോന്നിയാ തന്നെ ഞാൻ അതിനെക്കുറിച്ച് ഒട്ടും ബോധേഡല്ല. എന്റെ ജീവിതം ഞാൻ എന്നെ ഭഗവാനെ ഏൽപ്പിച്ചതാ, അത് ഭഗവാൻ നോക്കിക്കോളൂ. ഇത്രയൊക്കെ ആയാലും ഭഗവാൻ എല്ലാ കാര്യവും കൂടെ നോക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടല്ലേ വലിയ ഭക്തന്മാര് പോലും താം ബാധി ദൈവം ബാധി എന്ന് പറയുന്നത്. മോൾ എല്ലാരും കണ്ണടച്ച് വിശ്വസിക്കാതെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ കാര്യത്തിൽ നമുക്കൊരു ശ്രദ്ധയുണ്ടായ പല കുഴപ്പങ്ങളിലും ചെന്ന് ചാടാതെ നമുക്ക് രക്ഷപ്പെടാം. ആ ഒരു മുൻകരുതലുണ്ടായാൽ മതി. അല്ല, ഹരിയേട്ടൻ മോൾക്ക് കല്യാണാലോചനയൊക്കെ തുടങ്ങിയല്ലോ. അച്ഛൻ പറഞ്ഞു. ജോലിക്ക് പോയി തുടങ്ങിയല്ലേ ഉള്ളൂ, അതിലൊന്ന് പച്ച പിടിച്ചിട്ട് മതിയായിരുന്നു കല്യാണം. അല്ല, ഈ കല്യാണം കഴിച്ചു കഴിയുമ്പോ പയ്യന്റെ വീട്ടുകാർ ജോലിക്ക് പോണ്ടാന്ന് പറഞ്ഞ എന്ത് ചെയ്യും? ഇന്നത്തെ കാലത്ത് ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു പെണ്ണ് ജീവിക്കേണ്ടി വരുന്നത് വലിയ കഷ്ടാ. ഞങ്ങളുടെയൊക്കെ തലമുറ വരെ കുറെയൊക്കെ അങ്ങനെ ജീവിച്ചു. പക്ഷെ ഇപ്പോഴുള്ള പെൺകുട്ടികൾ ആരും അതിന് തയ്യാറല്ല. അവര് ഭർത്താക്കന്മാർക്ക് ചെലവിന് കൊടുത്ത് അവരെ കൂടെ താമസിപ്പിക്കാനോ അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം സ്വാതന്ത്ര്യവും അവകാശവും വേണമെന്ന് പറയാനുള്ള ബോധവും തന്റേടവും ഒക്കെ ഉള്ളവരാ. അതങ്ങനെ പറയേണ്ട കാര്യവും ആരെങ്കിലും അനുവദിച്ചു തരേണ്ട കാര്യമൊന്നും അല്ലല്ലോ ബീനാമേ. ഈ സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ എല്ലാവർക്കും ഒരുപോലെ ഉള്ളതല്ലേ? അതെ, പക്ഷേ ഞങ്ങളുടെ തലമുറയ്ക്ക് ഇതൊക്കെ വെറുതെ പറയാനേ പറ്റുള്ളായിരുന്നു, അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി വേണമായിരുന്നു. ഇന്നും അതിനുള്ള പ്രാപ്തി ഇല്ലാത്തവരെ മറ്റുള്ളവരുടെ അടിമകളായിട്ടേ കാണും. മോൾക്ക് ജോലിയൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും കുറച്ചും കൂടെ നല്ല അവസ്ഥയിലേക്ക് ജോലി എത്തി പ്രമോഷനൊക്കെ കിട്ടിയിട്ട് കല്യാണം കഴിക്കുന്നതായിരുന്നു നല്ലത്. എനിക്കിപ്പോ കല്യാണം വേണമെന്ന് ഒരു താല്പര്യം ഇല്ല ബീനമ്മേ. എങ്കിലത് ഹരിയേട്ടനോട് തുറന്നു പറഞ്ഞുകൂടെ? ഞാനത് അച്ഛനോട് പറഞ്ഞതാ. ഹരിയേട്ടനാ കൂട്ടുകാരൻ മരിച്ചതിന്റെ ടെൻഷനാ. മോളുടെ കാര്യം ഞാൻ ഹരിയേട്ടനോട് സംസാരിക്കാം. താല്പര്യമില്ലാത്ത അവസ്ഥയിൽ കല്യാണം കഴിച്ചിട്ട് മോളുടെ ജീവിതത്തിലെ സന്തോഷം കളയുന്ന എന്തിനാ? എന്താ ബീന ഇവിടെ?
ആരാ മീരയുടെ സന്തോഷം കളയുന്നത്? ഹരിയേട്ടൻ തന്നെ. ഞാനോ? മീരയ്ക്ക് ഇപ്പൊ വിവാഹത്തിന് ഒരു താല്പര്യം ഇല്ലെന്ന് പറഞ്ഞിട്ടും ഹരിയേട്ടൻ നിർബന്ധിച്ച് മീരയെ വിവാഹം കഴിപ്പിച്ചയക്കാൻ ശ്രമിക്കുകയല്ലേ? അതാണോ ഇപ്പൊ പ്രശ്നം? അതിപ്പോ ഒരു പ്രശ്നമല്ല, പക്ഷേ ഭാവിയിൽ അതൊരു പ്രശ്നം ആയേക്കാം. വെറുതെ എന്തിനാ മീരയുടെ ജീവിതത്തിലേക്ക് ഇപ്പോഴേ ഭാരങ്ങൾ വെച്ചു കൊടുക്കുന്നത്? സ്വന്തമായിട്ടൊരു ജോലിയൊക്കെ നേടി മീര സ്വന്തം കാലിൽ നിന്ന് ജീവിതം ആസ്വദിച്ചു തുടങ്ങുന്നതല്ലേ ഉള്ളൂ. കുറച്ചുകൂടെ സമയം കൊടുത്തൂടെ. ബീന പറയുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല. എന്റെ മോളെ സുരക്ഷിതമായ ഒരു കയ്യിൽ ഏൽപ്പിച്ചാലേ എനിക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞത്. കല്യാണം കഴിച്ചു പോകുന്ന സ്ഥലത്ത് മീര സുരക്ഷിതയാണെന്ന് നമുക്കെങ്ങനെ അറിയാം?